നമസ്കാരം. സംസ്ഥാനത്ത് 10 ജില്ലകളിൽ ഇരട്ട ജനിതക വ്യതിയാനം എന്ന വൈറസ് കണ്ടെത്തിയിരിക്കുകയാണ്. കേരളത്തിലെ 10 ജില്ലകളിൽ ഇരട്ട ജനിതക മാറ്റം എന്ന വൈറസ് B1617 വൈറസ് ബാധയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ജിനോമിക്സ് ആൻഡ് ഇന്റഗ്രേറ്റീവ് ബയോളജിയുടേതാണ് ഈ കണ്ടെത്തൽ. ഈ സ്ഥാപനത്തെയാണ് വൈറസ് ബാധയെക്കുറിച്ച് പഠിക്കാൻ സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ലണ്ടനിലെ വൈറസ് വകഭേദം മാത്രമായിരുന്നു കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ മാർച്ചിൽ നടത്തിയ പഠനത്തിൽ ഇന്ത്യൻ വകഭേദവും ആഫ്രിക്കൻ വകഭേദവും കണ്ടെത്തിയിരുന്നു. അതിതീവ്ര വ്യാപനശേഷിയുള്ള വൈറസാണിത്. ജനിതക മാറ്റം വന്ന കൊറോണ വൈറസ് വ്യാപനം ഉണ്ടായത് കഴിഞ്ഞ ഒരു മാസത്തിനിടെയാണെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിനോമിക്സ് ആൻഡ് ഇന്റഗ്രേറ്റീവ് ബയോളജിയുടെ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിതീവ്ര വ്യാപനശേഷി, രോഗതീവ്രത കൂട്ടുന്ന വകഭേദം, അതാണ് ഇന്ത്യൻ വേരിയന്റ് B1617 എന്ന വൈറസ്. മഹാരാഷ്ട്രയെ ഉൾപ്പെടെ വിറപ്പിച്ച കൊറോണ വൈറസ് വകഭേദം കൂടിയാണിത്. ജനസാന്ദ്രത കൂടിയ കേരളത്തിലെ ഈ വൈറസ് സാന്നിധ്യം അതിഗുരുതര സാഹചര്യം ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. വൈറസ് സാന്നിധ്യം ഏറ്റവും കൂടുതൽ കോട്ടയത്തും ആലപ്പുഴയിലുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. 19.05%, 15.63% മലപ്പുറവും 10% കൂടുതൽ രോഗികളുമായി പാലക്കാടും കോഴിക്കോടുമുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം, കൊല്ലം, വയനാട് ജില്ലകളിലും B1617 വൈറസ് സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. UK വൈറസ് വകഭേദവും സൗത്ത് ആഫ്രിക്കൻ വകഭേദവും സംസ്ഥാനത്തുണ്ട്. UK വൈറസ് വകഭേദം ഏറ്റവും കൂടുതൽ കണ്ണൂരിലാണ്. കണ്ണൂരിൽ 66.67%. സൗത്ത് ആഫ്രിക്കൻ വകഭേദം സാന്നിധ്യം കൂടുതലുള്ളത് പാലക്കാടാണ്, 21.43%. പിന്നിൽ കാസർഗോഡ്, 9.52%. പത്തനംതിട്ട പക്ഷേ സുരക്ഷിതമാണ്. ഫെബ്രുവരിയിൽ 3.8% പേരെ മാത്രമാണ് അതിതീവ്ര വൈറസ് ബാധിച്ചതെങ്കിൽ ഈ മാസം അത് 3.48% മാറി. വൈറസ് വകഭേദം കണ്ടെത്തിയാലും ചികിത്സയിലോ വാക്സിൻ പ്രോട്ടോകോളിലോ ഒരു തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവില്ല. പകരം സ്വയം പ്രതിരോധമാണ് ആവശ്യം. കേരളത്തിൽ ജനുവരിയിൽ നടത്തിയ പരിശോധനയിൽ വയനാട്, കോട്ടയം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ 10% പേരിൽ വകഭേദം വന്ന N440K വൈറസ് സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. പ്രതിരോധശേഷിയെ മറികടക്കാൻ കഴിവുള്ള തരം വൈറസാണിത്. ഇതുകൂടാതെ കൊറോണ വൈറസ് വകഭേദങ്ങളായ K1, K2, K3 എന്നിവയുടെ സാന്നിധ്യവും ചില ജില്ലകളിൽ സ്ഥിരീകരിച്ചിരുന്നു. എന്തായാലും നാം കനത്ത ജാഗ്രത പാലിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. മാസ്ക് ധരിക്കുന്നത് പതിവാക്കുക. അനാവശ്യമായി പുറത്തിറങ്ങരുത്. കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും കഴിവതും വീടുകൾക്കുള്ളിൽ തന്നെ സുരക്ഷിതമായിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് കൈയും മുഖവും കഴുകുക. ഇത്തരം കാര്യങ്ങൾ ശീലമാക്കിയാൽ മാത്രമേ ഈ മഹാമാരിയെ നമുക്ക് വേരോടെ പിഴുതെറിയാൻ സാധിക്കൂ. വെബ് ഡെസ്ക്, തത്വമേനുസ്.